മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അടുത്ത 200 കോടി രൂപ എന്ന് പറയുന്ന അടുത്തല്ല ആദ്യത്തെ 200 കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് കിട്ടാൻ പോകുന്ന സിനിമയാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഏകദേശം എന്റെ കാൽക്കുലേഷൻ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നാളത്തോടുകൂടി തന്നെ 200 കോടി രൂപ നേടി എന്നുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ഒരു പക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ 196 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കിട്ടിയ ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 50 കോടി കളക്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഈ ഒരു സിനിമ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മലയാള സിനിമയായതുകൊണ്ട് തന്നെ GCCയിലും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ കിട്ടി. ഇന്ത്യക്ക് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും മലയാള സിനിമകൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പടം 200 കോടി എന്ന് പറയുന്ന മാർജിനിലേക്ക് എത്തുന്നത്. 200 കോടി ആദ്യം അടിക്കുന്ന സിനിമയായിട്ട് മാറാൻ പോകുന്നു. ഇതിനു മുമ്പും പല സിനിമകളും 200 കോടി അടിച്ചു എന്നുള്ള പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ആദ്യം ആ 200 കോടി എന്ന് പറയുന്ന പോസ്റ്റർ അടിച്ച ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസ്റ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ ലൂസിഫർ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോന്റെയും താഴെ. ഞാനത് പറയണമെന്നാണ് അവനോട് പറഞ്ഞത്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. 200 കോടി നേടി എന്ന് പറയുന്ന ലൂസിഫർ വൻ പരാജയമാണ് എന്നാണല്ലോ നീ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിലയിരുത്തുന്നത്. അതുപോലെ അത് തള്ളാണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നു. 135 കോടി നേടി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിച്ച മാമാങ്കത്തിന്റെ ഗതി എന്താണ്? അത് വിജയമാണോ പരാജയമാണോ? അത് തള്ളാണോ തള്ളല്ലയോ? 135 കോടി പടം നേടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസർ തന്നെ രംഗത്ത് വന്ന പടമാണ് അത്. പിന്നീട് കുറെ കാലങ്ങളോളം ഫാൻസുകാർ ഏറ്റ തലയിൽ വെച്ചുകൊണ്ട് നടന്നു. പിന്നീട് എന്തോ ഇപ്പോൾ അവർക്ക് വെളിവ് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ല. മാമാങ്കം മാമാങ്കത്തെപ്പറ്റി മിണ്ടരുതെന്ന് പറഞ്ഞു മറ്റേ ഇതിനകത്ത് സന്ദേശത്തിലെ ഡയലോഗ് പോലെ. അതിനെപ്പറ്റി മാത്രം മിണ്ടരുത്, മാമാങ്കത്തെപ്പറ്റി മാത്രം മിണ്ടരുത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളെ കുറിച്ച് സംസാരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഈ തള്ളുന്ന പറയുന്ന സംഭവം. എന്തെങ്കിലും മലയാളത്തിൽ 200 കോടി രൂപ എന്ന് പറയുന്ന ആദ്യത്തെ പോസ്റ്റർ അടിച്ചത് ലൂസിഫറാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ 2018 എന്ന് പറയുന്ന സിനിമയും 200 കോടി നേടി എന്നുള്ള ഒരു പോസ്റ്ററൊക്കെ അടിക്കുകയുണ്ടായി. പക്ഷേ സത്യത്തിൽ ആ പടം 200 കോടി ഒന്നും നേടിയിട്ടില്ല. ഏതാണ്ട് 160 കോടി അടുത്താണ്, 160-165 കോടി രൂപയ്ക്ക് അടുത്താണ് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി ടോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ അത് 200 കോടി കടന്നിട്ടുണ്ടാവും, അതും സത്യമാണ്. എന്നാൽ ഒരു തള്ളും വേണ്ടാതെ ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രം വെച്ചിട്ടാണ് ഈ പറഞ്ഞ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 200 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ ബിസിനസ് കൂടി കണക്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഏകദേശം 250 കോടിക്ക് മുകളിൽ പോകും. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് വിളിക്കും എന്നുള്ളതും കൂടി ഒരു ചോദ്യമുണ്ട്. എന്ത് തന്നെയാലും ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ 50 കോടി നേടി എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ തെറ്റിദ്ധാരണകളുണ്ട്. ഏതൊക്കെ സിനിമകളാണ് തമിഴ്നാട്ടിൽ വലിയ തരംഗം സൃഷ്ടിച്ചത് എന്നുള്ളൊരു ചോദ്യം പലരും ഉയർത്താറുണ്ട്. ചിലർ പറയും മമ്മൂട്ടി സിനിമകൾ മാത്രമാണ് തമിഴ്നാട്ടിൽ വിജയിച്ചിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഒരു മറ്റൊരു നടന്റെ സിനിമ ഇവിടെ വിജയിക്കുന്നത്. അതല്ല, ചിലർ പറയും മമ്മൂട്ടിയുടെ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് വെറും തള്ളാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, മമ്മൂട്ടിയുടെ പടമൊന്നും അവിടെ ഓടിയിട്ടില്ല, അതിൽ കൂടുതൽ മോഹൻലാലിന്റെ പടങ്ങൾ ഓടിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ത് തന്നെയാലും എല്ലാവർക്കും അവരുടേതായിട്ട് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ തമിഴ്നാട്ടിലെ എല്ലാ സിനിമകളുടെ ലിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചില സിനിമകളുടെ ലിസ്റ്റുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്ത സിനിമകളല്ല. അതുപോലെ തന്നെ മലയാളത്തിലും തമിഴിലുമായിട്ട് ഒരേ സമയം ഷൂട്ട് ചെയ്ത ചില സിനിമകളുണ്ട്, അതിനെക്കുറിച്ചുമല്ല ഞാൻ ഈ പറയുന്നത്. അതായത് നേരം എന്ന് പറയുന്ന സിനിമ, മലയാളം തമിഴായിട്ട് ഒരുമിച്ചാണ് റിലീസ് ചെയ്തത്. തമിഴ്നാട്ടിലും സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയ സിനിമയാണ്. കേരളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയ തമിഴ്നാട്ടിൽ നിന്നാണ് ആ സിനിമ. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് നിവിൻ പോളിക്കും അവിടെ നല്ല പ്രാധാന്യം കിട്ടി. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട്, നസ്രിയ എന്ന് പറയുന്ന താരത്തിന് അവിടെ ഒരു സൂപ്പർ നായിക എന്നുള്ളൊരു പദവി പോലും കിട്ടുകയുണ്ടായി. ആ നസ്രിയ അതുവരെ തമിഴ് സിനിമ അഭിനയിച്ചിട്ടില്ല. ആ പടം പോലും മലയാളത്തിൽ ചെയ്ത പടമാണ്. പക്ഷെ അത് അവിടെ ഒരേ സമയം രണ്ട് ഭാഷയിൽ ഇറങ്ങി, അവിടെയും വലിയ ഹിറ്റായി മാറി. നസ്രിയയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവർക്ക് അവിടെ ഒന്ന് രണ്ട് തമിഴ് സിനിമകൾ കിട്ടുകയും ചെയ്തു. അതായത് രാജാറാണി എന്ന് പറയുന്ന സിനിമ അവിടെ ഒരു വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ്. അതുപോലെ തന്നെ ധനുഷിന്റെ കൂടെ ഒരു പടം വന്നു, അതും വലിയ ഹിറ്റായി മാറിയ സിനിമയാണ്. പിന്നീടും കുറെ സിനിമകളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് അവർ കല്യാണം കഴിച്ചു പോയത്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ വലിയ താരമായിട്ട് അവർ വളർന്നേനെ.
എന്ത് തന്നെയാലും അത് അങ്ങനെയുള്ള സിനിമകളൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി വലിയ വിജയം നേടിയ സിനിമകളെ കുറിച്ചാണ്. അങ്ങനെ ഒരു വിജയം നേടിയ സിനിമ എന്ന് പറയുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി വിജയം നേടിയ സിനിമയാണ് മറ്റേ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ എന്ന്. സത്യത്തിൽ ന്യൂഡൽഹി അല്ല കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ വലിയ വിജയം നേടിയത്, മലയാളത്തിൽ റിലീസ് ചെയ്തിട്ട് വിജയം നേടിയത്. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് മലയാള പ്രിന്റ് മലയാളം സംസാരിക്കുന്ന സിനിമ തമിഴ്നാട്ടിൽ മലയാളത്തിൽ തന്നെ റിലീസ് ചെയ്തിട്ട് വലിയ വിജയമായി നേടിയത് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയാണ്. കേരളത്തെ പോലെ തന്നെ വലിയ വിജയമായി തമിഴ്നാട്ടിലും ആ സിനിമ മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടും ആളുകൾ ആ ഒരു സിനിമയെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. മീൻസ് തമിഴ്നാട്ടിൽ വിജയം നേടിയ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ചെമ്മീനെ കുറിച്ച് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചെമ്മീന് ശേഷം പല സിനിമകളും കേരളത്തിൽ നിന്ന് പോയി എന്നുണ്ടെങ്കിലും അതിനൊന്നും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് നേടിയെടുക്കാനോ പേര് നേടിയെടുക്കാനോ സാധിച്ചിട്ടില്ല. പിന്നീട് ഇവിടെ നിന്ന് പോയ സിനിമകളെല്ലാം തന്നെ അവളുടെ രാവുകൾ പോലുള്ള സിനിമകളാണ്. അതൊക്കെ അവിടെ വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ്. അഞ്ചരയ്ക്കുള്ള വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു സിനിമയുണ്ട്, ഇതൊക്കെ അവിടെ പോയി വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമകളാണ്. പക്ഷെ ഇതെല്ലാം മറ്റേ എ സർട്ടിഫിക്കറ്റ് വന്ന സിനിമകളാണ്, അതായത് നമ്മുടെ ഷക്കീല ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സിനിമകളാണ്. ഷക്കീലയുടെ സിനിമകളല്ല, അതിനൊക്കെ മുമ്പ് സീമയൊക്കെ അഭിനയിച്ച സിനിമയാണ്. മറ്റേ സീമയുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു അവളുടെ രാവുകൾ എന്ന് പറയുന്നത്. അതൊക്കെ ഈ എപ്പടം എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സിനിമകളാണ്. ആ സിനിമകളാണ് പിന്നീട് മലയാള സിനിമ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള സിനിമകൾ അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയം നേടുകയുണ്ട്. അതിന്റെ ഒന്നും പേരുകൾ ആരും ഇപ്പോൾ പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്തു തന്നെയാലും അഞ്ചരയ്ക്കുള്ള വണ്ടി അവിടെ വലിയ വിജയമായിരുന്നു എന്നുള്ളത് അവിടെ നിന്നുള്ള പല സിനിമകളുടെയും ഡയലോഗുകളിൽ നിന്ന് കേട്ട അറിവുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആ ഒരു പേരിന് അപ്പുറമായിട്ട് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നും അതുപോലെ തന്നെ നല്ല സിനിമകൾ ഉണ്ടാകുന്ന സ്ഥലമാണ് എന്നുമുള്ള ഒരു അറിവ് അവർക്ക് കിട്ടുന്നത് മമ്മൂട്ടി നായകനായിട്ട് വന്ന ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോഴാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. ന്യൂഡൽഹി വലിയ വിജയമായി നേടിയ പടമാണ്. അതുപോലെ തന്നെ ആ ഒരു വിഷ്ണു എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ചിട്ട് ത്യാഗരാജനെ വെച്ചിട്ട് അവിടെ വേറെ അതിന് രണ്ടാം ഭാഗം വരെ ഉണ്ടാവുകയുണ്ടായി. ആ ഒരു സംഭവത്തിന് ശേഷം, അതായത് അത്ര വലിയൊരു ഹിറ്റായി ആ പടം മാറിയതിനു ശേഷം, ആ പടം 175 ദിവസത്തോളം ഓടിയെന്നാണ് പറയുന്നത്. മീൻസ് വെറുതെ പറയുന്നതല്ല, പോസ്റ്റർ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തമിഴ് പോസ്റ്റർ കിട്ടും 175 ദിവസം ഓടിയതിന്റെ. അതും പക്ക മലയാളത്തിൽ തന്നെയാണ് അവിടെ റിലീസ് ചെയ്ത്, ഡബ് ചെയ്തിട്ടല്ല. ആ പടം തിയേറ്ററിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് ജസ്റ്റ് മാറിയ സമയത്താണ് ഒരു CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന സിനിമ അവിടെ റിലീസ് ചെയ്യുന്നതും. അത് 200 ദിവസത്തിലധികം അവിടെ തമിഴ്നാട്ടിൽ ഓടുന്നതും അതും വലിയ വിജയമായി മാറിയതോടുകൂടി തന്നെ മലയാള സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ പൊതുവെ മാറുകയായിരുന്നു. പിന്നീട് മലയാള സിനിമകൾ, പല സിനിമകളും, നല്ല സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമകളെല്ലാം അവിടെ റിലീസ് ചെയ്യുകയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് അവിടെ ചെറിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഈ രണ്ട് സിനിമകളെ പോലെയുള്ള ഒരു വിജയം പിന്നീട് ആർക്കും അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഒരു പേര് നേടിയെടുക്കാൻ സാധിക്കുന്നത് പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ഏകദേശം 10-30 വർഷത്തെ ഗ്യാപ്പിന് ശേഷം, 25 വർഷത്തോളം ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ പിന്നീട് തമിഴ്നാട്ടിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്നത്. അത് പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അത് എമ്മാതിരി തരംഗമായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു വർഷത്തിലധികം തിയേറ്ററുകളിൽ ഓടിയ സിനിമ ഒരു മലയാളത്തിൽ റിലീസ് ചെയ്തിട്ട് 100,000+ അല്ല, ഒരു വർഷത്തിലധികം ഓടിയ സിനിമ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് 2 കോടി കളക്ട് ചെയ്ത സിനിമയായിട്ടും അത് മാറുകയുണ്ടായി. അപ്പോൾ ഇത്രയും വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമകൾ തമിഴ്നാട്ടിൽ നിന്ന് വിജയം നേടിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം മാക്സിമം വന്നിട്ട് ഈ 2 കോടി രൂപ എന്ന് പറയുന്ന റേഞ്ചിൽ, അല്ലെങ്കിൽ 2.5 കോടി രൂപ എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുകയായിരുന്നു. ലൂസിഫർ തമിഴ്നാട്ടിൽ വലിയ ഹിറ്റ് ആയിരുന്നില്ല എന്നുള്ളൊരു കമന്റ് ഇവിടെ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയുകയാണ്, ലൂസിഫറിന്റെ തമിഴ് പതിപ്പിനാണ് അവിടെ വലിയ വിജയം നേടിയത്. മലയാളം പതിപ്പ് ആദ്യം റിലീസ് ചെയ്യുന്നു, ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല പേരും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നു. രണ്ടാം വാരമാകുമ്പോൾ അതിന്റെ തമിഴ് പതിപ്പ് അവിടെ റിലീസ് ചെയ്യുന്നു, അത് വലിയ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത്. അല്ലാതെ മലയാളം വേർഷനല്ല അവിടെ വലിയ തരംഗം സൃഷ്ടിച്ചത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു. അതുപോലുള്ള സിനിമകൾ നമ്മൾ ഒഴിവാക്കുന്നു എന്ന് ആദ്യം പറഞ്ഞിരുന്നു. എന്ത് തന്നെയാലും ഈ ഒരു സംഭവങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു വിജയങ്ങളെയൊക്കെ ഒരു വിജയം പോലുമല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് 50 കോടി രൂപയ്ക്ക് മുകളിൽ അവിടെ കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് റിപ്പീറ്റഡ് തമിഴ് ഓഡിയൻസിനെ ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ട് ഇതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അത് ഒരു കാരണം കൂടിയുണ്ട്, തമിഴിൽ നിന്ന് വേറെ നല്ല സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. എന്ത് തന്നെയായാലും
ആടി തിമർക്കുകയാണ് തമിഴ്നാട്ടിലെ മഞ്ഞുമ്മൽ ബോയ്സ്. ഇപ്പോൾ നമ്മുടെ പ്രേമലുവിന്റെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ ആഴ്ച ഇറങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൂടി വരുന്നതോടുകൂടി തന്നെ കളി മാറും എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.